ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഇടിവെട്ട് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം തന്നെ വെറൈറ്റി ആയിട്ടാണല്ലോ ഓരോരുത്തരും ഉണ്ടാക്കുന്നതും. ഇപ്പോൾ ഓരോ നാട്ടിലാണെങ്കിൽ തന്നെ ആണെങ്കിലും ഓരോ വീട്ടിലും ഓരോരുത്തരും ഉണ്ടാക്കുന്നത് തന്നെ ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ടാണല്ലോ. അപ്പോൾ ഞാനിന്ന് ഒരു ഞാനിപ്പോൾ കോഴിക്കോടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, കോഴിക്കോട്ടിലാണ്. അപ്പോൾ അത് നമ്മുടെ മലപ്പുറവും കോഴിക്കോടും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാനിന്ന് ഇവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മസാലയെല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ചിക്കനെല്ലാം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ മസാല ഒന്ന് തേച്ച് വെക്കാം. അപ്പോൾ ഇതെല്ലാം സാധാരണ പോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും ചെറുനാരങ്ങാനീരും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് വലിയ ജീരകം എല്ലാം കൂടെ എടുത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് ഒന്ന് മസാല ചെയ്ത് എല്ലായിടത്തും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ചെറുനാരങ്ങാനീരാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വിനാഗിരി സുർക്കാണെങ്കിലും ഒരു ഒന്നോ രണ്ടോ സ്പൂണും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു സിമ്മിൽ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഒട്ടും തന്നെ നമുക്ക് ഓയിൽ ഒഴിക്കും വേണ്ട, വെള്ളം ഒഴിക്കേണ്ട. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ചിക്കനിൽ നിന്നുള്ള നെയ്ക്കും വെള്ളം കൂടെ ഇറങ്ങിയിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വേവും. അപ്പോൾ അതുവരെ അപ്പോഴേക്കും നമുക്കത് വേവുമ്പോഴേക്കും നമുക്കിവിടെ റൈസ് തയ്യാറാക്കാം. അപ്പോൾ റൈസ് ഇവിടെ ഞാൻ നെയ്ച്ചോറായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ ഗീ ഓയിലൊഴിച്ചു, നെയ്യൊഴിച്ചു, അതിലേക്ക് ഗരം മസാല അതായത് ഏലക്കായ പട്ട ഗ്രാമ്പു പിന്നെ ഉള്ളി ഇട്ട് വഴറ്റി അതൊന്ന് റെഡ് നല്ലോണം ഒരു ബ്രൗൺ കളറാക്കിയിട്ടുണ്ട് ഞാൻ, നല്ലോണം ഒന്ന് ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ ആക്കിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പുമെല്ലാം ആക്കിയിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക, അരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഞാനിവിടെ സലാഡെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റൈസിന് ഇടാൻ വേണ്ടിയിട്ട് വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിയെല്ലാം ഇട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതാ ഇനി നമ്മുടെ ചിക്കൻ മസാല എന്തായെന്ന് നോക്കാം. ഇപ്പോൾ ആ ചിക്കനെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചിക്കനിൽ നിന്നും വെള്ളം എല്ലാം ഇറങ്ങി നെയ്യെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഈ ചിക്കൻ്റെ പീസെല്ലാം എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിതൊരു രണ്ട് പാർട്ടായിട്ടാണ് എടുത്ത് മാറ്റുന്നത്. അതായത് കുറച്ച് ഫ്രൈ ചെയ്യാനും കൂടെ ഉണ്ട്, പിന്നെ നമുക്ക് ബിരിയാണി മസാലയിലേക്കും ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് നല്ല ചിക്കൻ എല്ലാം ഇറച്ചിയെല്ലാം ഉള്ള നല്ല ഒരു പീസെല്ലാം എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കാം. പിന്നെ അതിൻ്റെ ആ ചെറിയ എല്ലും അങ്ങനെ പാർട്സ് എല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് ബിരിയാണിയിലേക്കും മസാലയിലേക്കും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ആ ഒരു വെള്ളവും അങ്ങനെ നെയ്യും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതും പിന്നെ ചിക്കനെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതേ സെയിം പോട്ടിലേക്ക് തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തക്കാളിയും ക്യാരറ്റും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ ഒരു നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സാക്കിയത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് തക്കാളിയും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ വേവിച്ചപ്പോൾ ഇട്ടിട്ടുള്ള ആ ഗ്രേവിയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ചിക്കൻ മസാലയുടെ ആ ഒരു ടേസ്റ്റ്, പ്രധാനമായിട്ടുള്ള ടേസ്റ്റാണത്. അതായത് നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ചിക്കൻ്റെ ഫുൾ ഗ്രേവിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കിടന്ന് നമ്മുടെ ആ മസാല ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ ഇതാ ഇനി ഈ ഒരു ചിക്കൻ്റെ ബാക്കി വന്നിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ചെറിയ പാർട്സ് എല്ലാം കൂടെയാണ് ഞാൻ ഈ ഒരു ചിക്കൻ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം.
ഇതാ ഞാൻ എല്ലാം മിക്സ് നമ്മൾ ദമ്മിടുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു താഴെ രണ്ട് ലെയറായിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് ദമ്മിട്ടിട്ടുള്ളത്. ചിക്കൻ മസാലയും എല്ലാം കൂടി ആയിട്ടാണ് ഇപ്പോൾ ഇതാ കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മസാലയും എന്നാലും ആ ഒരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മസാല ഇങ്ങനെ വെച്ചിട്ടുള്ളത് ബിരിയാണി നല്ലൊരു സ്മെല്ലും എല്ലാം കൂടെയാണ് നമുക്ക് പറയാൻ തന്നെ കഴിയില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയറെല്ലാം ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണേ കാണാൻ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടെ ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, എല്ലാവർക്കും.